നമസ്കാരം. ഡോക്ടർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങളുടെ കൈവശം 1 കോടിയിലധികം വാക്സിൻ ഡോസുകൾ സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്രം. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 20 ലക്ഷത്തോളം ഡോസുകൾ കൂടി നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സർക്കാർ ഇതുവരെ 16.33 കോടി വാക്സിൻ ഡോസുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സൗജന്യമായി നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. മാധ്യമപ്രവർത്തകൻ രോഹിത് സർദാന അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന രോഹിതിന്റെ നില വ്യാഴാഴ്ച രാത്രിയോടെ വഷളായി. ഉടൻ നോയിഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരിച്ചു. മൂവാറ്റുപുഴ RDO AP കിരൺ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതായി പരാതി. കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷവും ഡ്യൂട്ടിക്ക് എത്തിയതായാണ് ആരോപണം. ഇന്നലെയാണ് മൂവാറ്റുപുഴ RDO AP കിരൺ കോവിഡ് പോസിറ്റീവ് ആയത്. ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യം അദ്ദേഹത്തെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് പോസിറ്റീവ് ആയ വിവരം മറച്ചുവെച്ച് RDO ഇന്ന് ഡ്യൂട്ടിക്ക് എത്തുകയായിരുന്നു. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ 32 പ്രതികൾ കൂടി പിടി. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അലി സാജ്, അബ്ദുൾ റഷീദ് എന്നിവരാണ് പിടിയിലായത്. കേസിൽ 1 പ്രതിയായ മുഹമ്മദ് അലി സാജാണ് ഗുണ്ടാസംഘത്തെ ഏകോപിപ്പിച്ചത്. തൊഴിൽ തട്ടിപ്പ് കേസിൽ സരിത നായരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെയ്യാറ്റിൻകര പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ 1 മജിസ്ട്രേറ്റ് കോടതിയാണ് അനുവാദം നൽകിയത്. 2019 കാലഘട്ടത്തിൽ സരിത എസ് നായർ ഉൾപ്പെട്ട സംഘം മുള്ളുള്ള സ്വദേശിയായ അരുൺ, ഓലത്താന്നി സ്വദേശി അരുൺ നായർ എന്നിവരിൽ നിന്ന് ജോലി വാഗ്ദാനം നൽകി 15 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. നെടുമങ്ങാട് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നെടുമങ്ങാട് നെട്ട ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിനടുത്ത് ശ്രീവത്സത്തിൽ സതീശൻ നായരാണ് ഭാര്യ ശ്രീജയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സതീശൻ നായരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷീജ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിമധ്യയാണ് മരിച്ചത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സതീശൻ നായർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിന് പിന്നാലെ പരിശോധനകൾ നിർത്തിവെച്ച് സ്വകാര്യ ലാബുകൾ. RT-PCR നിരക്ക് 1700 500 രൂപയാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഉച്ചയോടെയാണ് പുറത്തിറങ്ങിയത്. എന്നിട്ടും പല ലാബുകളിലും നിരക്ക് കുറച്ചില്ല. പ്രതിഷേധം കനത്തതോടെയാണ് പരിശോധന പാടെ നിർത്തിവെച്ചത്. സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ലാബ് ഉടമകൾ. May 1 മുതൽ 4 വരെ ഒത്തുചേരലുകൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി. ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരം കേസെടുക്കണം. തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനമോ കൂടിച്ചേരലോ പാടില്ല. പോലീസും ജില്ലാ ഭരണകൂടവും ഇത് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോവിഡ് വ്യാപനം കൂടിയ ജില്ലകളിൽ സമ്പൂർണ്ണ അടച്ചിടൽ സൂചന നൽകി മുഖ്യമന്ത്രി. പതിവ് വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. May 4 മുതൽ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 37,199 പേർക്ക് കോവിഡ്. 24.88% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 149,487 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 49 മരണങ്ങളും സ്ഥിരീകരിച്ചു.